രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നറിയോ? പലരും കരുതിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കൽ അല്ലെങ്കിൽ ആ പരിസരത്ത് സമരം നടത്തിയതിന്, അവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ, പ്രവർത്തകർ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ്. അതായത് അക്രമ പ്രവർത്തനം നടത്തി എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ്. അതായത് ആ രീതിയിൽ ജനം ചർച്ച ചെയ്യണമെന്ന് സഖാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഏത് ദിവസമാണ് അറസ്റ്റ് ചെയ്തതെന്ന് നോക്കണം. ജനുവരി 9 രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ 5 മണിക്ക് വീട് വളഞ്ഞ് വീട്ടിൽ അതിക്രമിച്ച് കയറി വാതിലൊക്കെ മുട്ടി വിളിച്ച് കിടന്നുറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അമ്മയുടെ മുന്നിലൂടെ വലിച്ചിറക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നത് തന്നെയാണ് പ്രത്യേകത. പക്ഷെ അതിന് തലേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ജനുവരി 8 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു നോട്ടീസ് പോയി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന്. ഏതാ കേസെന്ന് മനസ്സിലായില്ലേ? ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്ന്. ദുരിതാശ്വാസ നിധിയാണേ, ദുരിതം ബാധിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിധിയാണ്, അത് തന്നെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന പേരിലാണ് നോട്ടീസ് പോയേക്കുന്നത്. അവർക്ക് മാത്രമല്ല 18 മന്ത്രിമാർക്കും പോയിട്ടുണ്ട്. അപ്പോൾ അത് കേരളം ചർച്ചയാക്കും. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് പോകുന്നത്. ഇതിനുമുമ്പ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് നോട്ടീസ് പോയിട്ടുണ്ടോ? പല മുഖ്യമന്ത്രിമാരും ഇവിടെ ഭരിച്ചിരുന്നല്ലോ. പല മുഖ്യമന്ത്രിമാരെയും പല മന്ത്രിസഭയും ഒക്കെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. പലരും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ ഇത്തരത്തിലൊരു നോട്ടീസ് പോയിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രിക്ക് നോട്ടീസ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും കേരളം ആ വിഷയം ചർച്ച ചെയ്യും. അപ്പോൾ ചർച്ച ചെയ്യരുത്. 1 വി ഡി സതീശനെ അറസ്റ്റ് ചെയ്താൽ കേരളം കത്തിയെന്ന് വരും ചിലപ്പോൾ. അത് പിണറായി പോലീസിനെ കൊണ്ട് അമർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ വളർന്നാലോ, അത് കരുതിയിട്ട് വി ഡി സതീശനെ അങ്ങനെ വിട്ടു. മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രശ്നം വരും, ഒരു വിഷയം വരും. വേണ്ട, അത് വിട്ടു. 1, 2, 3 പ്രതികളെ അങ്ങോട്ട് വെറുതെ വിട്ടു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരുന്നു? 10-20 ഇതേ പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നു. തലേ ദിവസം വരെ പോലീസിന്റെ മുന്നിലാണ് ഉള്ളത്, കണ്ടോൺമെന്റ് പോലീസിന്റെ മുന്നിലാണ് ഉള്ളത്, അറസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ തലേ ദിവസമാണ് കോടതി നോട്ടീസ് വിട്ടത്. നോട്ടീസ് വിടുമ്പോൾ സ്വാഭാവികമായ ഒരു കൂടിയാലോചന വരും, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടാം. നാളെ മുതൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവൻ കോൺഗ്രസ് അടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് പോയതിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ആ ചർച്ച ഒഴിവാക്കണം. മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. ഇടുക്കിയിൽ ഗവർണർ പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഹർത്താൽ നടത്തി. ആ ഹർത്താൽ നടത്തിയിട്ടും ഗവർണർ അവിടെ പോയി, സംസാരിച്ചു, തിരിച്ചു പോന്നു. പോകുന്ന വഴി അവിടെ വലിയ സമര വാഹനങ്ങൾ ബഹളങ്ങളൊക്കെ ഡിവൈഎഫ്ഐന്റെ ആൾക്കാർ നടത്തിയെന്നുണ്ടെങ്കിലും അവരൊക്കെ വിഷ് ചെയ്തുകൊണ്ട് പോകുന്നവരോടെ ആകെ സീറ്റ് പോയി. അതിലാകെ നാണക്കേട് സംഭവിച്ചിട്ടുണ്ട്. അത് ചർച്ചയാകും. പക്ഷെ അതിനേക്കാൾ ഏറെ വിഷയമെന്ന് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് വന്നു എന്നത് തന്നെയാണ്. അത് കേരളം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് തക്കവണ്ണം കരുത്തനായ ഒരാളെ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താൽ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കാം. മുമ്പ് പലപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. മാത്തിക്കുഴനാടന്റെ വിഷയം വരുമ്പോൾ അതങ്ങനെ തന്നെയാണ്. പിന്നെ സുരേഷ് ഗോപിക്കെതിരെ കേസ് വരുന്നത് അങ്ങനെയാണ്. ഏതായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് വരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ, ഈ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്ത കേസിൽ പ്രഥമ ദൃഷ്ടിയാ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് എതിരായി വരാൻ സാധ്യതയുണ്ട്. ആ ഒരു പേടി മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാധ്യമ ശ്രദ്ധ വരികയും അങ്ങനെ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയും ചെയ്താൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് അത് വിനയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയ അടക്കമുള്ള സകല മീഡിയകളും പോസ്റ്റ്മോർട്ടം ചെയ്യും. ശ്രീ പിണറായി വിജയനെ വാരിയിട്ടലക്കും. മാത്രമല്ല മന്ത്രിസഭയെ മുഴുവൻ വാരിയിട്ടലക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ വേണം. അതിൽ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക ഒരു ഇര വേണം. നേരത്തെ ഇതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും പലരെയും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി. കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിക്ഷേപകർക്ക് പണം കിട്ടാൻ വേണ്ടി സുരേഷ് ഗോപി ഇറങ്ങിയപ്പോൾ അത് ദേശീയ ശ്രദ്ധ വന്നത് പിണറായി വിജയൻ കണ്ടതാണ്. ഏതായാലും ഓരോ സമയത്തും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് ഇവിടെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ആലോചനയിൽ വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് തലേ ദിവസം കൂടി അവിടെ ഉണ്ടായിട്ട് 10-20 രാഹുൽ മാങ്കൂട്ടത്തെ തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് പോലീസിന്റെ എല്ലാ പരിധിക്കുള്ളിലും അവർ മുന്നിൽ മൂക്കിൻ മുനയിലൂടെ നടന്നിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്നത്. കാരണം 8 നോട്ടീസ് പോയത്. 8 നോട്ടീസ് പോയ ശേഷം രാത്രി കൂടിയാലോചന വേണം, വൈകുന്നേരം കൂടിയാലോചന വേണം, എന്ത് ചെയ്യും. അങ്ങനെ തീരുമാനിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് കൊള്ളാവുന്ന ജനപ്രീതിയുള്ള ഒരു നേതാവിനെ കുടുക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് വിടാം. നേരത്തെ സുരേഷ് ഗോപിയെ കുടുക്കി മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ ഇവിടെ ആരെ വേണം എന്ന് ചിന്തിക്കുമ്പോഴാണ്
നേരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ നാല് പേരുടെ പേര് വരുന്നത്. അപ്പോൾ അതിൽ ആരെ അറസ്റ്റ് ചെയ്യണം? വി ഡി സതീശനെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പ്രശ്നവും. അപ്പോൾ ഒന്നാം പ്രതി അവിടെ നിൽക്കട്ടെ, വേണ്ട. കൂട്ടത്തിൽ ജനപ്രീതിയുള്ള, യുവാക്കളുടെ പ്രീതി പിടിച്ചു പറ്റിയിട്ടുള്ള, കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്കെതിരെ ഒരു നടപടി നീങ്ങിയാൽ സ്വാഭാവികമായും ജനം മുഴുവൻ, ഈ കേരളം മുഴുവൻ അതിൻ്റെ പിന്നാലെ പോയിക്കൊള്ളും. അപ്പോൾ തൽക്കാലം ഈ നോട്ടീസിൻ്റെ ശ്രദ്ധയിൽ നിന്നും ചർച്ചയിൽ നിന്നും രക്ഷപ്പെടാം. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നറുക്ക് വീഴുന്നത്. ഇതൊരു കൂടിയാലോചനയുടെ, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ധർണ നടത്തിയതുകൊണ്ടോ അവിടെ സമരം നടത്തിയതുകൊണ്ടോ പോലീസ് വേണ്ടി തല്ലി പൊളിച്ചതുകൊണ്ടോ ഒന്നും ഉണ്ടായതല്ല. ഇവിടെ ഈ നോട്ടീസ് ഏത് നിലയിൽ വരുമെന്ന് അറിയാൻ പറ്റില്ല. ലോകായുക്തയായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണവും കാര്യങ്ങളും ഇവിടെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് പോകും, നേരത്തെ പോയിട്ടുണ്ട്. പക്ഷെ ഹൈക്കോടതി അങ്ങനെയല്ല. ഹൈക്കോടതി ഈ വിധത്തിലായതുകൊണ്ട് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നത് വരെ ഒന്ന് പിടിച്ചു നിൽക്കണം. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാധ്യമശ്രദ്ധ മാറണം, ചർച്ച മാറണം, ചിന്തകൾ മാറണം. അപ്പോൾ സ്വാഭാവികമായും ആലോചിച്ചുറപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ കെണിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചു. അതാണ് പുലർച്ചെ 5 മണിക്ക് വീട് കയറി വളഞ്ഞ് ഒരു ഭീകര ജീവിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ, ഒരു ഭീകരനെ, ഒരു അന്താരാഷ്ട്ര കുറ്റവാളി, ഒരു ഭീകരനെ, കൊടും ഭീകരനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് പോയത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരാളായിട്ടല്ല. ഒരു നോർമൽ അറസ്റ്റ് നടത്തിയാൽ, എവിടെയെങ്കിലും വെച്ച് സാധാരണ ഇതിൽ പിടിച്ചകത്ത് കൊണ്ടുപോയാൽ, ഒരു ജാമ്യം കിട്ടുന്ന വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ചർച്ച വരില്ല, ഇത്രയധികം ചർച്ച വരില്ല. ഒരു സാധാരണ ചർച്ച പോലെ, ഒരു സാധാരണ രാഷ്ട്രീയ പ്രശ്നം പോലെ, ഒരു കേസ് പോലെ അത് തീരും. എത്രയോ കേസുകൾ അങ്ങനെ വരുന്നു. സ്റ്റേഷനിൽ പോകുന്നു, ജാമ്യം കിട്ടുന്നു, തിരിച്ചു പോകുന്നു. അതല്ലെങ്കിൽ കോടതിയിൽ പോകുന്നു, ജാമ്യം കിട്ടുന്നു, തിരിച്ചു പോരുന്നു. ഇതത് പറ്റില്ല. ഇത് അറസ്റ്റ് തന്നെ ചർച്ചയാകണം. അതിന് തലേ ദിവസം പ്ലാൻ ചെയ്തു, ആവശ്യമായ നിർദ്ദേശങ്ങൾ മേളിൽ നിന്നുള്ള ആൾക്ക് കൊടുത്തു. ആ മേളിൽ നിന്നുള്ള അയാൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് കൃത്യമായി പോലീസുകാർ കൈകാര്യം ചെയ്തു. രാവിലെ, അതിരാവിലെ ജസ്റ്റ് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വരുന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് കോളിംഗ് ബെൽ അടിക്കുന്നതിന് പകരം ചുറ്റുമായി ചുറ്റും ജനലിലും വാതിലും മുഴുവൻ അടിച്ച്, വാതിൽ തുറന്നപ്പോൾ വാതിലിൻ്റെ ഉള്ളിലേക്ക് അനുവാദമില്ലാതെ അടിച്ചങ്ങട്ട് കയറി ഉള്ളിലേക്ക് ചെന്ന് ബെഡ്റൂമിൻ്റെ വാതിലിൽ തട്ടി അവിടെ നിന്ന് തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. ഇങ്ങനെ കൊണ്ടുപോയാലേ ചർച്ചയാവൂ, അല്ലാതെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ ചർച്ചയാവൂ? ആവൂല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അല്ലാതെ കോൺഗ്രസ് അവിടെ ധർണ നടത്തിയിട്ടോ സമരം നടത്തിയിട്ടോ അവിടെ തല്ലി പൊളിച്ചിട്ടൊന്നുമല്ല. തല്ലി പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെയും കുത്തകയൊന്നുമല്ല. നമ്മൾ നിയമസഭയിലെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞതും അവിടെ ചവിട്ടി പൊളിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ചിലരൊക്കെ എന്തൊക്കെയോ കണ്ട് ബോധം കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് ആ പൊളിക്കലൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ തൽക്കാലം ഈ നോട്ടീസിൽ നിന്ന് രക്ഷ നേടണം. പക്ഷേ ഇവിടെ ലോട്ടറി അടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സാധാരണ ഒരു കോൺഗ്രസ് നേതാവ് ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളായി തീർന്നു എന്നുള്ളതാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കെങ്കിലും നന്ദി പറയുന്നെങ്കിൽ സഖാവ് പിണറായി വിജയനും ആദ്യമായി നന്ദി പറയണം.